ചാരക്കേസിൽ പാകിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവിനെ കാണാൻ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകി പാകിസ്ഥാൻ. ഇന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ആണ് വിവരം അറിയിച്ചത്. രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിനെ തുടർന്നും ബി എൻ ഒ ഉടമ്പടിയും പാകിസ്ഥാനിലെ നിയമങ്ങളും അനുസരിച്ചാണ് തീരുമാനമെന്ന് അവർ ട്വിറ്ററിൽ കുറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. 2017 ഏപ്രിലിലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാണാൻ അനുമതി നൽകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ അവസാനമായി ആവശ്യപ്പെട്ടത്. ഇസ്ലാമാബാദ് ഇതിനോട് പ്രതികരിക്കാതെ വന്നപ്പോഴാണ് ഇന്ത്യ 2017 മെയ്യിൽ രാജ്യാന്തര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയത്. കോടതി വിധിയനുസരിച്ച് കഴിഞ്ഞ മാസം ആദ്യം ജാദവിന് നയതന്ത്ര സഹായം നൽകാൻ പാകിസ്ഥാൻ അനുവദിച്ചെങ്കിലും അവർ മുന്നോട്ട് വച്ച വ്യവസ്ഥകൾ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. കൂടിക്കാഴ്ച നടക്കുന്ന മുറിയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ഒരു പാക് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണം കൂടിക്കാഴ്ചയെന്നുമായിരുന്നു വ്യവസ്ഥകൾ. വ്യാപാരിയായിരുന്ന മുൻ നാവികസേന ഓഫീസറായ ജാദവിനെ ചാരവൃത്തി ആരോപിച്ച് 2016 ഏപ്രിലാണ് പാകിസ്ഥാൻ തടവിലാക്കിയത്. 2017 ഏപ്രിലിൽ സൈനിക കോടതി വധശിക്ഷ വിധിച്ചു. തൊട്ടടുത്ത മാസം ഇന്ത്യ രാജ്യാന്തര നീതിന്യായ കോടതിയെ സമീപിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വർഷം July 17 കേസ് പരിഗണിച്ച ഹേഗിലെ രാജ്യാന്തര കോടതി പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ തടയുകയായിരുന്നു. വധശിക്ഷ പുനഃപരിശോധിക്കാൻ പാകിസ്ഥാന് നിർദ്ദേശം നൽകിയ കോടതി ജാദവിന് നയതന്ത്ര സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടു. കുൽഭൂഷൺ ജാദവ് ചാരനാണെന്നതിന് തെളിവില്ലെന്ന നിലപാടെടുത്ത കോടതി സൈനിക കോടതി വിധി റദ്ദാക്കുകയോ ജാദവിനെ വിട്ടയക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്തില്ല. ഈ ഉത്തരവിനെതിരെ ICJ പാകിസ്ഥാന് അപ്പീൽ നൽകാൻ കഴിയില്ല. കുൽഭൂഷണൊപ്പം ഇന്ത്യ പാക് നയതന്ത്ര ബന്ധത്തിന്റെ ഭാവി കൂടിയാണ് വധശിക്ഷ തടഞ്ഞുകൊണ്ടുള്ള വിധിയോടെ നിശ്ചയിക്കപ്പെട്ടത്. പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ച കുൽഭൂഷനെ തേടി ലോക നീതി ദിനത്തിൽ നീതി എത്തിയതും യാദൃച്ഛികമാണ്. രാജ്യാന്തര നീതിന്യായ കോടതി ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 വിധി പറഞ്ഞത്. ഹേഗിലെ പീസ് പാലസിൽ ജഡ്ജി അബ്ദുൾ ഖവി അഹമ്മദ് യൂസഫ് വിധി പ്രസ്താവം വായിച്ചിരുന്നു. 18 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ഇതിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ജഡ്ജിമാരുമുണ്ടായിരുന്നു. ഇന്ത്യൻ ചാരനെന്ന മുദ്രകുത്തി 2014 ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്ന് കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ പിടികൂടിയത്. വിശദമായ വിചാരണ പോലും നടത്താതെ 2017 ഏപ്രിലിൽ പാകിസ്ഥാൻ പട്ടാള കോടതി കുൽഭൂഷനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഏതൊരു വിദേശ തടവുകാരനും ലഭിക്കേണ്ട നയതന്ത്ര പരിരക്ഷ നിഷേധിച്ചതോടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ രാജ്യാന്തര കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കേസിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ ശിക്ഷ നടപ്പാക്കരുതെന്ന് കോടതി ഉത്തരവിട്ടു. മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ സുധീർ ജാദവ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചാരവൃത്തിക്ക് ശ്രമിക്കുമ്പോൾ 2016 മാർച്ച് 3 അറസ്റ്റ് ചെയ്തെന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ ഇറാനിലെ ചബഹാർ തീരത്ത് നിയമപ്രകാരമുള്ള കച്ചവടത്തിനെത്തിയ കുൽഭൂഷനെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ജാദവിന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമായോ സുരക്ഷാ ഏജൻസികളുമായോ യാതൊരു ബന്ധമില്ലെന്നും ഇറാനുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ നാണം കെടുത്തുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. വെബ് ഡെസ്ക്, കരളി ന്യൂസ്.